ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമ്മൾ കാണുന്നത് LSS എക്സാമിന് വേണ്ടിയുള്ള മലയാളം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലെ നമ്മൾ കുറേയധികം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങൾ കാണാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ചെറുശ്ശേരി കൃഷ്ണഗാഥ, ബി കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം, സി കുമാരനാശാൻ വീണപൂവ്, ഡി വൈലോപ്പള്ളി ഭൂമിക്കൊരു ചരമഗീതം. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കവികളുടെ പേരും അവരെഴുതിയ കൃതികളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പള്ളി ഭൂമിക്കൊരു ചരമഗീതം. നമുക്കറിയാം ഭൂമിക്കൊരു ചരമഗീതം എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡി വൈലോപ്പള്ളി ഭൂമിക്കൊരു ചരമഗീതം. അടുത്ത ചോദ്യം, തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ എന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ്? തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ, ഉത്തരം വാഴ. അടുത്ത ചോദ്യം, കാടുണരുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം പിണ്ടാണി NV പിള്ള. അടുത്തത്, ശരിയായ പദം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ ദൃഷ്ടി എന്ന് 4 തരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള പദം ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്, ദൃഷ്ടി. അടുത്ത ചോദ്യം, അപാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപാരം എന്ന വാക്കിൻ്റെ അർത്ഥം അതിരില്ലാത്തത്. അടുത്ത ചോദ്യം, മിന്നൽ പിണരുകൾ എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെയാണ് എഴുതുന്നത്? മിന്നൽ പ്ലസ് പിണരുകൾ. അടുത്തത്, ഞാവൽക്കാട്, ഇത് ആരുടെ കൃതിയാണ്? ഞാവൽക്കാട് എന്നത് ആരുടെ കൃതിയാണ്? പിണ്ടാണി NV പിള്ള. അടുത്ത ചോദ്യം, കടവാതിൽ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം വവ്വാൽ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗരുഡനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹൃദയം മിടിച്ചു, ബ്രാക്കറ്റിൽ 3 വേർഡ്സ് തന്നിട്ടുണ്ട്, പരപര ചറപറ പടപട. അപ്പോൾ ഇവിടെ ചേരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം? ഹൃദയം പടപട മിടിച്ചു, പടപട ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ ശബ്ദം. വാഹനങ്ങളുടെ ശബ്ദം എങ്ങനെയാണ്? ഓപ്ഷൻസ് നോക്കാം. കടകട, ചറപറ, പടപടി. ഇതിൽ വാഹനങ്ങളുടെ ശബ്ദവുമായി ചേരുന്നത് ഏതാണ്? അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം കടകട, വാഹനങ്ങളുടെ ശബ്ദം കടകട. അടുത്ത ചോദ്യം, ആനനം മുഖം. അപ്പോൾ കാനനം എന്താണ്? കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം കാട്. അടുത്തത്, പച്ചക്കിളി എന്ന കവിത ഏത് വിഭാഗത്തിൽ പെടുന്നു? പച്ചക്കിളി എന്ന കവിത ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഉത്തരം താരാട്ട്. പൂക്കുന്നി ദാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. ഇത് ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? കുമാരനാശാൻ. കേരളത്തിൽ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രസിദ്ധനായ പക്ഷി നിരീക്ഷകൻ ആരാണ്? ഉത്തരം KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ്റെ അപരനാമം എന്താണ്? ഉത്തരം ഇന്ദുചൂടൻ. അപൂർവ ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം
വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. അടുത്ത ചോദ്യം, ഭാരതീയ സങ്കല്പം അനുസരിച്ചുള്ള 6 ഋതുക്കൾ ഏതൊക്കെയാണ്? ഉത്തരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. അടുത്ത ചോദ്യം, ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം, ഒരു കുരുവിയുടെ പതനം. അടുത്ത ചോദ്യം, ഒരു കടങ്കഥയാണ് ഇതിൻ്റെ ഉത്തരം പറയണം. അകത്ത് തിരിതെറുത്തു, പുറത്ത് മുട്ടയിട്ടു. എന്താണ് ഉത്തരം? കുരുമുളക്. അടുത്തത്, ആനയെ കെട്ടാൻ തടിയുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. ഉത്തരം, പുളിമരം. അടുത്തത്, അടിപാറ, നടുവടി, മീതെ കുട. എന്താണ് ഉത്തരം? ചേന. അടുത്തത്, ജലജീവിയായി ജനിച്ച് ഗാനകോകിലമായി മാറി. ഉത്തരം, കൊതുക്. അടുത്തത്, സൂചി പോലെ ഇല വന്നു, പായ പോലെ ഇല വിരിഞ്ഞു. സൂചി പോലെ ഇല വന്നു, പായ പോലെ ഇല വിരിഞ്ഞു. ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഉത്തരം? വാഴയില. അടുത്തത്, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. ഉത്തരം, കണ്ണ്. അടുത്തത്, അമ്പാട്ടെ പട്ടിക്ക് മുൻപോട്ട് വാല്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ചിരവ. കിണ്ടിക്കും ഇതുപോലെ തന്നെ മുൻപോട്ടൊരു വാലാണുള്ളത്, അതുകൊണ്ട് ചിലരൊക്കെ കിണ്ടി എന്നും ഇതിൻ്റെ ഉത്തരം പറയാറുണ്ട്. അപ്പോൾ ചിരവ എന്നും കിണ്ടി എന്നും പറയാം. അടുത്തത്, അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. ഉത്തരം, കണ്ണ്. അടുത്ത ചോദ്യം, ആകാശം എന്ന പദത്തിന് സമാന പദമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഗഗനം, വദനം, മാനം, വാനം. ഇതിൽ ആകാശം എന്ന പദത്തിന് സമാന പദം അല്ലാത്തത് ഏതാണെന്നാണ് പറയേണ്ടത്. ഉത്തരം, വദനം. വദനം എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം എന്നാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം വദനം. അടുത്ത ചോദ്യം, 7.5 പൊന്നാന ആരുടെ കൃതിയാണ്? ഉത്തരം, ഏറ്റുമാനൂർ സോമദാസൻ. അടുത്ത ചോദ്യം, ഓമനയുടെ ഓണം ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം, കാറ്റു പറഞ്ഞ കഥ. അടുത്തത്, ഓണം വന്നാൽ തൊടിയിൽ എന്ത് കളിക്കാനാണ് ഓമന ആഗ്രഹിക്കുന്നത്? അപ്പോൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉത്തരം എന്താണ്? കിളിത്തട്ട്. അടുത്തത്, ഓമനയുടെ ഓണക്കോടിക്ക് ഏത് പൂവിനേക്കാൾ ഭംഗിയുണ്ടെന്നാണ് ഓമന കരുതുന്നത്? ഉത്തരം, മുക്കുറ്റി. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഉത്കണ്ഠ എന്നുള്ള പദം 4 തരത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പറയേണ്ടത്. ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, ഉത്കണ്ഠ. അടുത്തതും ഇതുപോലെ തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ വിജ്ഞാനം എന്ന് കറക്റ്റായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, ഒന്നാമത്തേതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, വിജ്ഞാനം. അടുത്ത ചോദ്യം, പത്തായം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. പത്തായത്തിൻ്റെ ഉപയോഗം എന്താണ്? എന്തിനാണ് പത്തായം ഉപയോഗിക്കുന്നത്? പണ്ടൊക്കെയുള്ള വീടുകളിൽ പത്തായം ഉണ്ടായിരുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിന്. അടുത്ത ചോദ്യം, കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ഇത് ആരുടെ വരികളാണ്? ആരുടേതാണ്? ഒളപ്പമണ്ണ. അടുത്ത ചോദ്യം, ഗതകാലം എന്ന പദത്തിൻ്റെ പകരം പദം എന്താണ്? ഗതകാലം എന്ന പദത്തിൻ്റെ പകരം പദം. ഉത്തരം,
കഴിഞ്ഞ കാലം. അടുത്തത് സാർവത്രികം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സാർവത്രികം അർത്ഥം സർവസാധാരണമായ. അടുത്തത് ഓരോരോ രാവും കുളിർമയേന്തും ഓണനിലാവിനാലോളം തല്ലും, ഇത് ആരുടെ വരികളാണ്? ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ള. അടുത്തത് ധാന്യങ്ങൾ അളക്കുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് പണ്ട് ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്നത്? പറ, ഇടങ്ങഴി, നാഴി ഇവയൊക്കെയാണ് ഉത്തരം. അടുത്ത ചോദ്യം, അനുവേലമെൻ അന്തരംഗം, ഇത് പിരിച്ചെഴുതുക. എങ്ങനെയാണ് എഴുതുക? അനുവേലം പ്ലസ് എൻ പ്ലസ് അന്തരംഗം. അടുത്തത് പൊൻപുലരി തുടിപ്പ് പിരിച്ചെഴുതുക. പൊൻ പ്ലസ് പുലരി പ്ലസ് തുടിപ്പ്. അടുത്തതും പിരിച്ചെഴുതാനാണ് മുത്തണിഞ്ഞ്. എങ്ങനെയാണ് എഴുതുക? മുത്ത് പ്ലസ് അണിഞ്ഞ്. അടുത്തത് ചെമ്പനിനീർ ചെടി. എങ്ങനെയാണ് എഴുതുക? ചെം പ്ലസ് പനിനീർ പ്ലസ് ചെടി. അടുത്തത് നാമ്പ് ഉണരുന്നത്. എങ്ങനെയാണ് എഴുതുക? നാമ്പ് പ്ലസ് ഉണരുന്നത്. അടുത്ത ചോദ്യം, ക്ഷുദ്രം എന്ന പദത്തിന്റെ പകരം പദം എന്താണ്? ക്ഷുദ്രം പകരം പദം എന്താണ്? ചെറിയ അല്ലെങ്കിൽ നിസാരമായ. അടുത്തത് നാമാവശേഷമാകുക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാമാവശേഷമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇല്ലാതാവുക. അടുത്ത ചോദ്യം, ഏറ്റുമാനൂർ സോമദാസന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഏഴരപ്പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം, ഇതൊക്കെയാണ് പ്രധാന കൃതികൾ. അടുത്തത് നാന്ദി കുറിക്കുക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, തുടക്കം കുറിക്കുക. അടുത്തത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കുമാരനാശാൻ എഴുതിയ കാവ്യം ഏതാണ്? ഉത്തരം കരുണ. അടുത്തത് ശരിയായ പദം ഏതെന്ന് കണ്ടെത്താനാണ് വിശിഷ്ടാതിഥി എന്നാണ് പദം. അതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വിശിഷ്ടാതിഥി എന്ന് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അതെ, ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, വിശിഷ്ടാതിഥി. അടുത്ത ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? പഴശ്ശി രാജ. അടുത്ത ചോദ്യം, നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത് സർപ്പാകൃതിയിലുള്ള വള്ളങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? എന്താണ്? ചുണ്ടൻ വള്ളങ്ങൾ. അടുത്തത് ആറ്റിൽ നിന്നൊന്നെടുത്തു, ഒന്നുകൊണ്ട് മൂന്നാക്കി, മൂന്നിൽ നിന്ന് രണ്ടെടുത്തു, രണ്ടു കൊണ്ട് നൂറാക്കി, ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? കക്ക. അടുത്ത ചോദ്യം, അടിവരയിട്ട പ്രയോഗത്തിന് യോജിച്ച ആശയം വരുന്ന പദം എഴുതുക. കായലോരം ഹർഷാരവത്തിൽ മുങ്ങി. അപ്പോൾ ഹർഷാരവത്തിന് പകരമായ പദമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹർഷാരവം എന്ന ആശയം വരുന്ന പദമാണ് സന്തോഷ പ്രകടനം. അടുത്തത് അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റുവിനെ വികാരഭരിതനാക്കി. അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അഭൂതപൂർവമായ. അഭൂതപൂർവമായ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത. ഉത്തരം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏതു പേരിലാണ്? ആദ്യം നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ്. അടുത്തത് ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നടത്തുന്ന വ്യക്തമായ വിവരണത്തിന് പറയുന്ന പേരെന്താണ്? ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കാണാത്ത ഒരാളോട് ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയുന്ന വിവരണത്തിന് പറയുന്ന പേരെന്താണ്?
ദൃക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം. അടുത്ത ചോദ്യം, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ശ്രീബുദ്ധൻ. രാമപുരത്ത് വാര്യർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ട് ഏതാണ്? ഉത്തരം, കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അടുത്തത്, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ആഹ്ലാദം, ആമോദം, ആരവം, ആനന്ദം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആരവം. ആരവം എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദമാണ്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ആരവം. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഉത്തരം, തേയ് തേയ്. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചൊല്ലിൻ്റെ ആശയം എന്താണ്? പുറം മോടി കണ്ട് ഭ്രമിക്കരുത്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി. ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ, തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ, പി കുഞ്ഞനന്തൻ നായർ. എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരമറിയാവുന്നവർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.